എരുമപ്പെട്ടി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് തികച്ചും അനീതിയാണ്. ഇവിടെ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും അതുപോലെ തന്നെ ഏകാധിപത്യപരവുമായ തരത്തിലുള്ള ഭരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വർഷമായിട്ട് ഇവിടെ നടന്നിട്ട് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ള എന്ന് തന്നെയല്ല, നടന്നിട്ടുള്ളത് തന്നെ CPM മെമ്പർമാർക്ക് മാത്രമായിട്ട് ഇവിടെ ഭരിക്കാനായിട്ട് ഒരു ഭരണസമിതി ഉണ്ടാക്കി വെച്ച പോലെയാണ് പ്രസിഡന്റിന്റെ ഭരണം തുടർന്നുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വാർഡിൽ നടക്കുന്ന ഒരു കാര്യവും മെമ്പർമാരെ അറിയിക്കാത്തൊരവസ്ഥയാണ്. ഇപ്പൊ വാർഡിൽ നികുതി പിരിവ് തുടങ്ങി, നികുതി പിരിവിന് ആളെ വെച്ചിട്ടുണ്ട്. ആരെ പിരിക്കണത്, എന്താ പിരിക്കണത് എന്ന് വാർഡിൽ ജനങ്ങൾ ഓരോ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ മെമ്പർമാർ പോണേ. അതുപോലെ തന്നെ ശുചിത്വ കേരളത്തിന്റെ ഭാഗമായിട്ട്, മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ആളുകൾ, തന്നെ പ്രതിനിധികളെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വാർഡിലുള്ള പനിയട വാർഡിലുള്ള ആളെന്നല്ല, പുറത്തുനിന്നുള്ള വാർഡിലുള്ള ആളുകൾ. അതുപോലെ വീടിന്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സർവേ നടക്കുന്നുണ്ട്. പല ആളുകളും ഞങ്ങളോട് വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അങ്ങനെ തികച്ചും എന്താ പറയുക, ധാർഷ്ട്യം നിറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു ഭരണമാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പ്രസിഡന്റ് തുറന്നു പോകുന്നത്. ഞങ്ങൾ ഒരുപാട് കാലമായി, 4 വർഷത്തോളമായി ഇത് പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള മാറ്റമില്ലാണ്ട് എന്താ പറയാ, ഹിറ്റ്ലറേക്കാളും ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു ഭരണം, ആ രീതിയിലാണ് പ്രസിഡന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ഇത് അന്യായമാണ്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇനി ഇതിനൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ കോൺഗ്രസ് മെമ്പർമാരെ പ്രസിഡന്റിനും പഞ്ചായത്ത് ഭരണ സമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ ശക്തമായിട്ട് നിലകൊള്ളും എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്, പ്രതിഷേധിച്ച് ഇറങ്ങി പോന്നിട്ടുള്ളത്.